ओम शांति भगवान्दे मधुरमाय कुट्टिकल्क्कुल्ल इन्नत्ते वरदानम् निश्चयत्तिन्टे आधारत्तिल सदा एकरसवुम अजंजलवुमाय स्थितियिल कळियुन्न निश्चिंतरायि भविक्कू निश्चिंतयिल्लात्तवरायिट्ट मारानुल्ल विधि एन्ताण ഭഗവാൻ അതിനെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലേക്ക് തരുന്നത്. അപ്പം നമ്മുടെ അകത്ത് മനസ്സിലെന്തെല്ലാം ചിന്തകളാണ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചിന്തകളുടെ ഭാരം അകത്തുണ്ട്. അപ്പം നമുക്കതിൽ നിന്നൊക്കെ മുക്തമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിശ്ചിന്തരായിട്ട് മാറാൻ വേണ്ടി നമുക്കെന്ത് യുക്തിയാണ് ഭഗവാൻ മനസ്സിലേക്ക് തരുന്നത്? നിശ്ചയ ബുദ്ധിയുടെ അടയാളമാണ് സദാ നിശ്ചിന്തം. ഭഗവാനിൽ നിശ്ചയമുള്ളവർക്ക് നിശ്ചിന്താവസ്ഥയുണ്ടാകും അല്ലേ. ആത്മാവിൽ, ബാബയിൽ, ഡ്രാമയിൽ, ഈ മൂന്ന് ശബ്ദങ്ങളിൽ ആർക്കാണോ ഇതിൻ്റേതായിട്ടുള്ള അല്ലെ നിശ്ചയമുള്ളത്, അവർക്ക് നിശ്ചിന്തം തീർച്ചയായിട്ടും ഉണ്ടാവും. അവർ ഒരു കാര്യത്തിലും ഇളകിയില്ല, സദാ അചഞ്ചലമായിരിക്കും. അതുകൊണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും ചിന്തിക്കേണ്ടതില്ല. ഇതൊക്കെ ഡ്രാമ പ്രകാരം എല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ചിന്തിക്കേണ്ട, എന്തോ എന്തുകൊണ്ടോ ഇവയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ചിന്തിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഡ്രാമ പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ത്രികാലദർശിയായി നിശ്ചിന്തമായി കഴിയും. എന്തുകൊണ്ടെന്നാൽ ഓരോ ചുവടിലും മംഗളം അടങ്ങിയിട്ടുണ്ട്. കാരണം മൂന്ന് കാലം മനസ്സിലാക്കിക്കൊണ്ട് അവ എപ്പോഴും കർമ്മം ചെയ്യാൻ പറയില്ലേ, കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ഇപ്പോഴുള്ളതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ചും. അങ്ങനെ മൂന്ന് കാലങ്ങളെക്കുറിച്ച് നമ്മൾ സദാ അത് മനസ്സിൽ കാണണം നമ്മുടെ അകത്ത്. അപ്പം അങ്ങനെ നിശ്ചിന്തമായിട്ട് കഴിഞ്ഞാൽ കഴിയും. എന്തെന്നാൽ ഓരോ ചുവടിലും മംഗളമുണ്ട്. എപ്പോൾ മംഗളകാരിയായ ബാബയുടെ കൈ പിടിച്ചിട്ടുണ്ടോ, അപ്പോൾ ബാബ അമംഗളത്തെ പോലും മംഗളത്തിലേക്ക് പരിവർത്തനപ്പെടുത്തും. ഇതാണ് ഉണ്ടാവുക. മംഗളകാരിയായ ബാബ നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ബാബ പറയും ബാബയുടെ കൈ നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാബ അമംഗളത്തെ പോലും മംഗളത്തിലേക്ക് പരിവർത്തനപ്പെടുത്തും. അതുകൊണ്ട് സദാ നിശ്ചിന്തമായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ളൂ, ബാബയുടെ കൈ പിടിക്കുക, ബാബയുടെ ശ്രീമത്താകുന്ന കൈ പിടിക്കുക. ശ്രീമത പ്രകാരം നടക്കുമ്പോൾ ഏത് അമംഗളവും മംഗളമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സദാ നിശ്ചിന്തമായിരിക്കാൻ സാധിക്കും. ശ്ലോകൻ: ആരാണോ സദാ സ്നേഹികൾ അവർ ഓരോ കാര്യത്തിലും സ്വതവേ സഹയോഗികളാകും. അല്ലേ, സദാ സ്നേഹിയായിട്ടുള്ളവർ അവരെല്ലാ കാര്യത്തിലും സഹയോഗിയായി മാറും. ഭഗവാൻ ഇന്നത്തെ വരദാനം ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം. ഓം ശാന്തി.